ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ മനോഹരമായ ധാരാളം വീടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ. നമ്മുടെ പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിമനോഹരമായ വീടുകളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ എവിടെ എങ്ങനെ നിർമ്മിക്കുന്നതാ, നല്ല പെർഫെക്ഷനിലുള്ള വീടുകളാണല്ലോ. അങ്ങനെ പല വീടുകളെയും ചൂണ്ടി പലരും ചോദിക്കാറുണ്ട്. അതായത് മനോഹരമായ വീടുകൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു ഫാക്ടറിക്ക് മുന്നിലാണ് നമ്മൾ ഇന്നുള്ളത്. അതായത് മനോഹരമായ വീടുകളൊക്കെ നിർമ്മിക്കാൻ, അതായത് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു അട്ടിപ്പൊളി ഫാക്ടറിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെ അപൂർവമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫാക്ടറികൾ കാണാൻ പറ്റുള്ളൂ. ഇൻറ്റീരിയസ് എന്നുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ഫാക്ടറിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഫാക്ടറിക്കുള്ളിലെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലേ. എങ്ങനെയാണ് ഈ മനോഹരമായ വീടുകളിലെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് മെഷീനറികൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും ഉബൈസ് ഭായ്. നല്ല വിശേഷം, സുഖല്ലേ. നമ്മൾ ധാരാളം വീടുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്തെടുക്കുന്ന അതിൻ്റെ ഫാക്ടറിയെ കുറിച്ചൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. എന്നാൽ നമുക്ക് ആ ഫാക്ടറിയെ ഉള്ളിലൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ. എല്ലാം മെഷീനറികളാന്ന് തോന്നുന്നു അല്ലേ. നമ്മളീ ഭാഗത്ത് നിരവധി വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫാക്ടറി, ആ വീടുകളുടെയൊക്കെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന മെഷീനറികളുള്ള ഒരു ഫാക്ടറികൾ തന്നെയാണ് ഉള്ളത്. എന്തായാലും നമുക്കിത് അവിടെ വലിയൊരു മെഷീൻ കാണുന്നുണ്ട്. എന്ത് വൈക്കാ ലാമിനേഷൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള മെഷീൻ ആണ് അല്ലേ. നമുക്ക് കാണാൻ പറ്റുമെന്ന് പിന്നെ കാണാൻ പറ്റും അല്ലേ. അപ്പം എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പ്ലൈവുഡിൻ്റെ ഒരു ഇതിലെ ഗമ്മൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് എന്താ പറയുക ലാമിനേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പ്രേമേട്ടുണ്ട് നമ്മളെ കൂടെ. പ്രേമേട്ട ഇതിലൊരു ഈ ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്. പ്രേമേട്ട എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്? ഞാൻ ഒമാൻ SNT-യിൽ. SNT-യിൽ ഒമാൻ അല്ലേ. എത്ര വർഷം വർക്ക് ചെയ്തു? 24 years. 24 വർഷം വിദേശത്ത് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. എന്നാലും എങ്ങനെ ഇതിന്റെ ഉപയോഗം ഒന്ന് കാണിക്കാവോ? ഇതിനെ ഈ ഗമ്മ ഏതാ? ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ അൾട്രാ, പിന്നെ 3M ഈ ഗ്ലൂസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ബോണ്ടിങ് നല്ല ബോണ്ടിങ് കിട്ടുന്ന കാരണം ഞങ്ങൾ കോസ്റ്റ്ലി ആണെങ്കിലും ഞങ്ങൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ അപ്ലൈ ചെയ്യാണോ? ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ ലാമിനേറ്റ് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. നമ്മുടെ ഗ്ലൂ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഈ ഗ്ലൂ ഫുൾ അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം ആണ് ലാമിനേഷൻ ചെയ്യുന്നത് അല്ലേ. മെഷീൻ പ്രസ് ആണ് അല്ലേ. ഓക്കെ, എത്ര വെയിറ്റ് ആണ് ഇത്? 100 ടൺ വെയിറ്റ് വരും ഈ മെഷീൻ അല്ലേ. കണ്ട, നമ്മൾ ഈ മെഷീൻ്റെ അടി കണ്ടില്ല. ഈ മെഷീൻ വെച്ച് പ്രസ്സിങ് ആണ് ഇത് കൊടുക്കുന്നത്. ഈ മെഷീൻ പ്രസ്സിലാണ് ഇത് ഈ പ്ലൈവുഡ് അതിൽ ലാമിനേറ്റ് ആവണത്. ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അല്ലേ. ഓ ഓക്കെ, എല്ലാം മെഷീൻ വർക്കാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. നമുക്ക് നമ്മുടെ പ്രദേശത്ത് ധാരാളം വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീടുകളൊക്കെ കാണാൻ ശ്രമിക്കാം. ക്വാളിറ്റി ഗ്ലൂ വരെ സെയിം ആണ്. എത്ര വർഷമായി ഇപ്പൊ ഈ ഒരു ഇവിടെ ഈ കമ്പനിയിൽ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ വന്ന് 2 വർഷമായി. ഗൾഫിൽ നിർത്തി വന്നപ്പോ നമ്മളെ പ്രേമായിട്ട് 2 വർഷത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് പറയണത്. നമ്മുടെ നാട്ടിലും വിദേശത്തുള്ള അതേ രീതിയിൽ നമുക്ക് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് എന്താ പറയുക പുതിയ പുതിയ വീടുകളൊക്കെ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷീൻ ഓപ്പറേറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിനി പുതിയ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കമ്പനി നെയിം ഇതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്പറൊക്കെ ഇതിൻ്റെ കൂടെ കൂടി ചേർക്കേണ്ടത് തീർച്ചയായിട്ടും. ഒരു 100 kg 100 ടൺ ആണല്ലേ. 100 ടൺ പ്രസ്സിങ് ആണ് കാണുന്നത്. 5 hours ഇങ്ങനെ വെക്കും. ഓ, ഡ്രൈ ആവാനും. ഓ, അത് ശരി, അത് ശരി.
ഓക്കെ, എന്തായാലും താങ്ക് യു പ്രേമ, അതൊക്കെ വിവരങ്ങൾ തന്നേന്. ഇനിയുണ്ട് ഒരുപാട് മിഷനറികൾ നമുക്ക് കാണാം. നമുക്കിട്ട് വേറൊരു മിഷൻ കണ്ട്. ആ മൻസൂർ ഭായ്, എന്താ വിശേഷതല്ലേ? ഇതെന്ത് മിഷനാ? അത് ഇതൊന്നും പറയാവോ? ഇത് പാനൽസോ? പാനൽസോ എന്ന് പറഞ്ഞാല് കട്ടിംഗ് മെഷീൻ. കട്ടിംഗ് മെഷീൻ ആണ്. വലിയ വലിയ ഷീറ്റുകൾ കട്ടിംഗ് മെഷീൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് വലിയ വലിയ ബാറൊക്കെ കട്ട് ചെയ്യുന്ന വലിയ ഷീറ്റില്ലേ, നമ്മളിവിടെ പ്രസ് ചെയ്ത് നമ്മൾ ലാമിനേറ്റ് ചെയ്തെടുക്കുന്ന ബാറ് വലിയ വലിയ ഷീറ്റില്ലേ, അത് കട്ട് ചെയ്യുന്ന പാനൽ സോ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഇതാണ് നമ്മൾ കാണാൻ പോണത്. ഇതെല്ലാം മെഷീൻ വർക്കുകളാണ്. അപ്പോൾ നമുക്കത് കുറേ സമയലാഭം, അതുപോലെ പൊടി പ്രശ്നം ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും മെഷീനാകുമ്പോൾ. പൊടി പൗഡറൊക്കെ എങ്ങനെ അങ്ങോട്ട് പോകില്ലേ? അതുവഴി പോകില്ലേ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ ഇന്ന് ഇനി ഒരുപാട് മിഷറികളുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷനിൽ വലിയ വലിയ മെഷീനറികളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഒന്നും കാണാത്തൊരു മെഷീനറികളാണ്. അപ്പോൾ ആ ഇവിടെ കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ, എഡ്ജിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളാണുള്ളത്. ഈ ഒരു മെഷീൻ ഇത് ഒന്ന് പറഞ്ഞു തരാമോ ഇതിനെക്കുറിച്ച്? ഇപ്പം നമ്മൾ ഡോൾസൊക്കെ എഡ്ജ് ബാൻഡ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇപ്പം നമ്മളിപ്പം അവിടെ കണ്ടു കാണും ഈ പ്രസ്സിങ് എങ്ങനെയാണ്, കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്നതല്ല. അപ്പം ഈ കട്ട് ചെയ്ത പീസസൊക്കെ നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. ഓ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആ പ്രൈമേറ്റ്. ഈ മെഷീനൊക്കെ എവിടെ നിന്ന് കൊടുത്ത മെഷീനാ? ഇത് ഇത് ബ്രാൻഡ് വന്നിട്ട് ഹൊമേഗാണ്. ബ്രാൻഡ് മേഡ് ഇൻ ജർമ്മനി. മേഡ് ജർമ്മനിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നമ്മൾ എഡ്ജ് ബാൻഡിങ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് അത് കാണുന്നത്. നമ്മളൊരു വീടിൻ്റെ ഒക്കെ കബോർഡ് വർക്കും അതൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കാണുമ്പോൾ മാനുവലായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു മെഷീൻ വർക്കാണ് ഇവിടെ. മൊത്തത്തിൽ മെഷീൻ വർക്കാണ്, മാനുവൽ കുറവാണ് വളരെ. ഓ ശരി, ഇത് ബാൻഡ് ചെയ്ത് വരികയാണ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളിതാണ് ഈ ഈ രൂപത്തിലുള്ള ഒരു പ്ലൈവുഡിൻ്റെ ഒരു പീസാണ്. അത് ആ മെഷീൻ വഴി പോകുമ്പോൾ കൺസീൽഡ് ആകുമ്പോൾ വാട്ടർ പ്രൂഫ് ആണ്. വെള്ളം നനഞ്ഞാലും യാതൊരു കുഴപ്പമോ വെള്ളം നനഞ്ഞ കുഴപ്പമില്ല അല്ലേ? അതെങ്ങനെ നോക്കണം? അതുകൊണ്ടാണ് ഫുൾ കൺസീൽഡ് ആയിട്ട് ഡോറിലെ ടച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ. ഒരു ജർമ്മൻ ടെക്നോളജി ചെയ്യുന്നതാണ്. ഇതിനകത്ത് പൊടി ശല്യൊന്നുമില്ല. നമുക്ക് നോക്കാം അത് എങ്ങനെ ആയി വരണ്ടേ നോക്കാം അല്ലേ. ആ നല്ല ഫിനിഷിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ് വെറുതെ ഇല്ല, കാരണം ഇവിടെ ഒന്നും വെള്ളമൊന്നും കയറാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഇത്രയും വർക്ക് ചെയ്തിട്ട് പൊടിയൊന്നുമില്ല. പൊടിയൊക്കെ പോയി നമുക്ക് ഈ പാനിലൂടെ വന്ന് ഈ ഒരു ഡ്രമ്മിലേക്ക് കളക്ട് ചെയ്യും പൊടികൾ മുഴുവനും. അതുകൊണ്ട് പൊടിയുടെ ഒരു ശല്യം വരാനില്ല, ഡസ്റ്റിൻ്റെ പ്രശ്നമല്ല. എന്നാലും ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പീസുകളാണ് ഇവിടെ കാണുന്നത് അല്ലേ. ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഞാൻ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇനി കുറേ കാഴ്ചകളുണ്ട് നമുക്ക് കാണാം. ഇത് ഈ ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ച വീടുകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്. നമുക്ക് ആ വീടുകളൊക്കെ ഒന്ന് പോയി അവിടെയുള്ള ഇൻ്റീരിയർ വർക്ക്സൊക്കെ ഒന്ന് കണ്ടു നോക്കാമല്ലേ. അപ്പോൾ നമ്മൾ നമ്മളെ ഇൻറ്റീരിയസ് ഫാക്ടറിയിൽ നിർമ്മിച്ച ഇൻറ്റീരിയസ് ഇൻറ്റീരിയർ ഡിസൈൻ സൊല്യൂഷൻ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്ത അതിമനോഹരമായൊരു വീട്ടിൻ്റെ മുന്നിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളാ ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലേ, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ പ്ലൈവുഡ് എല്ലാം സാൻഡ്വിച്ച് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു വീട് അത്തരത്തിൽ ആ ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്ത ഒരു അട്ടിപ്പൊളി വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമ്മളാ വീടിൻ്റെ മുറ്റത്താണ് എത്തിയിരിക്കുന്നത്.
ഇത് മനോഹരമായ വീട് എന്ന് പറയാറില്ല, അപ്പൊ അതിമനോഹരമായ വീടാണ്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്കിത് ആ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റില്ല, എല്ലാം വുഡ് വർക്കിൽ ചെയ്ത, പ്ലൈവുഡ് വർക്കിൽ ചെയ്ത ഓരോ പിന്നെ ഡോർ ആയിക്കോട്ടെ, ഇതിൻ്റെ എന്താ പറയുക, എടുത്ത് പറയേണ്ടതാണ്ടോ, ആഹാ നല്ലൊരു അക്വറി ഉണ്ടല്ലോ, നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതിമനോഹരമായിട്ടില്ലേ, പ്ലൈവുഡിലാണ് നിർമ്മിച്ചതെന്നൊന്നും പറയുന്നില്ല കണ്ടു കഴിഞ്ഞാലേ. അപ്പൊ ഈ ഒരു പിന്നെ വീടിന്റെ പുറത്തുള്ള കാഴ്ചകളാണിത്. നമുക്ക് ഈ ഒരു ടീ ടൈമിലൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. എന്തായാലും ലാസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കാം നമുക്ക് കേട്ടോ, നമുക്ക് അകത്ത് കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നമ്മൾ ഈ വീട്ടിനകത്ത് കയറി നേരെ ലിവിംഗ് റൂമിലേക്കാണ്. അതിമനോഹരമായ ലിവിംഗ് റൂം. ഹായ്, എല്ലാരും ടി വി കാണാണോ? എന്താ വിശേഷം? സുഖല്ലേ? ടി വി കാണാണല്ലേ. നമ്മുടെ ഒരു ടി വി സ്റ്റാൻഡൊക്കെ നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്ത ഒരു ടി വി സ്റ്റാൻഡാണല്ലോ, റെഡിമെയ്ഡ് ഒന്നല്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ സെറ്റൊക്കെ കാണാൻ പറ്റും. നമ്മളെ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല, പെട്ടെന്ന് തന്നെ എടുത്ത് പോകാട്ടെ മക്കളെ. എല്ലാവർക്കും സുഖല്ലേ? നമ്മളിതിൻ്റെ ഒരു മുകളിലത്തെ വർക്കൊക്കെ കണ്ടില്ലേ, എല്ലാം നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ചെയ്ത വർക്ക് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ലിവിംഗ് റൂമിന് പുറമേ നമുക്കിവിടെ ഒരു ഫാമിലി ലിവിംഗ് റൂം കൂടെ ഉണ്ട്. പക്ഷേ ആയത്തിൽ കുരിശിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഫാമിലി ലിവിംഗ് റൂം അതിമനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആ ഒരു ഈ ഒരു കുഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ നമ്മളെ സത്യത്തിൽ ഈ ഒരു ഡൈനിങ്ങിൻ്റെ മുമ്പായിട്ട് കാണുന്ന ഈ ഒരു വർക്കില്ലേ, വളരെ എന്താ പറയുക, നല്ല ഫിനിഷിങ്ങുകളാണ്. അതായത് നമ്മളൊരു മാനുവലായിട്ട് ചെയ്യുന്ന വർക്കിനെക്കാട്ടും നമ്മൾ കണ്ടല്ലോ അത്രയും മെഷീനറികൾ ഉപയോഗിച്ചിട്ട് അത്രയും നല്ല രീതിയിൽ മെഷീൻ വർക്ക് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഫിനിഷിങ് കിട്ടുന്നത്. അപ്പം എന്തായാലും ഇനിയും മനോഹരമായ കാഴ്ചകളുണ്ട്. നമുക്ക് നേരെ കിഡ്സ് റൂമിലേക്ക് കയറിയാലോ. ആഹാ, ഇവിടെ ഒരു കുഞ്ഞുവാവ് ഇറങ്ങണ്ട കേട്ടോ, അതുകൊണ്ട് വലിയ സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. അതിമനോഹര കിഡ്സ് റൂം എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ കണ്ടില്ലേ, എന്തായാലും കൂടുതൽ അച്ഛ വെക്കണില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു നമ്മുടെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കാനുള്ളതല്ലേ, ഈ ഒരു വർക്കൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഫിനിഷിങ് നമ്മളവിടെ ഫാക്ടറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഒരു എന്താ പറയുക, ആ പിന്നെ എഡ്ജൊക്കെ ചെയ്തിരുന്ന വർക്കില്ലേ, അതൊക്കെ ആ ശരിക്കും വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം നനഞ്ഞാലും എത്ര വെള്ളം നനഞ്ഞ ഒരു തുള്ളി വെള്ളം അതിൻ്റെ അകത്ത് പോവില്ല. എന്തായാലും നമുക്കിനി ബെഡ്റൂമിലേക്ക് പോകല്ലേ. ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവുമല്ലോ. ആഹാ, അയൺ ചെയ്യാനുള്ള ഈ ഒരു വർക്കൊക്കെ ഉണ്ടല്ലേ. ഇതൊന്നും എക്സ്ട്രാ ടേബിളിൻ്റെ ആവശ്യമില്ല, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റാക്കുകളും കാര്യങ്ങളും എല്ലാം വുഡ് വർക്ക്. പിന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? ആഹാ, എന്തായാലും നല്ല അടിപൊളി മനോഹരമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ മനോഹരം മനോഹരം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇതിൻ്റെ ഈ വർക്കൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഒരു പിന്നെ ചുമരിലും ഇതിലൊക്കെ കൊടുത്തിരിക്കുക, എന്താ നോക്കാലോ അല്ലേ. ആഹാ, ഇതൊക്കെ സെയിം ആട്ടോ, നമ്മുടെ പ്രോ ആ കമ്പനിയിൽ ചെയ്ത അതേ വർക്കാണ്. ഞാൻ ശരിക്കും ചോമരാണെന്ന് വിചാരിച്ചത്, ചോമരല്ല, ചോമർ പുറകിലാണ്. അത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടെടുത്തിരിക്കണം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇനി കാഴ്ചകൾ കാണണ്ട, അതുകൊണ്ട് വളരെ നീട്ടി വെച്ചൊന്നും പറയില്ല. ഇത് ഡോറ് വരെ, ഇവൻ ഡോറ് വരെ അതങ്ങനെ ചെയ്തിരിക്കണത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി കിച്ചണാണ് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ കിച്ചണിൽ എത്തുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ അതിൻ്റെ ഇടയിൽ ഡൈനിങ് റൂം ഉണ്ട്. അതിമനോഹരമായിട്ട് വളരെ ഭംഗിയോടെ നിർമ്മിച്ച ഡൈനിങ് റൂമാണ്. ഇതിൻ്റെ ഓരോ വർക്കും ശരിക്കും എടുത്തെടുത്ത് പറയണം കേട്ടോ. ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കണ്ട് തന്നെ മനസ്സിലാക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഒരു ഡൈനിങ് റൂം എന്ന് വെച്ചാൽ സാധാരണ ഡൈനിങ് റൂം എന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക, മനോഹരം മനോഹരം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കണ. ആ അവിടെ ചെയറൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കിച്ചണിലൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ആ ഡൈനിങ് ടേബിളിൽ നിന്ന് ഇരിക്കണ്ട. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ചൂടോടെ ആ ചൂട് ദോശ ഇവിടെ ഇരുന്ന് കഴിക്കാട്ടാ. അതിനൊക്കെ പറ്റിയ രണ്ട് ചെയറൊക്കെ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ കിച്ചൺ വർക്ക് നോക്കാമല്ലോ. നമുക്കിതൊരു സാധാരണ പോലെ അല്ല, ഒരു സ്മാർട്ട് കിച്ചണാണ്. ഇതിൻ്റെ ഓരോ വർക്കും, അതായത് ഇത് ശരിക്കും പറയുമോ, നമ്മുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചാണ് അല്ലെങ്കിൽ ആരെങ്കിലും അറിയാത്ത ആളുകൾക്ക് അറിയില്ല. അതായത് മാനുവലായിട്ടൊക്കെ നിർമ്മിച്ച് വരുമ്പോൾ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ലേ, അത്രയും എന്താ പറയുക, ആ ഒരു മെഷീനറികളില്ലേ, നമ്മുടെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തത് കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് കിച്ചൺ ഇത്രയും ഭംഗിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് എന്താ പറയുക, അത്രയും ഭംഗിയോടെ നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് ഒഴികെ, ഈ ഒരു പോർഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു ഫ്രിഡ്ജ് ഒഴികെ ബാക്കി എല്ലാം ഈ ഒരു കണ്ടില്ലേ, ഇതെല്ലാം ഇവിടെ ഓപ്പൺ ആണല്ലോ. അപ്പം അത്രയും ഇതൊക്കെയാണ് കിച്ചണിലെ കാഴ്ചകൾ. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോകട്ടോ. അപ്പം എന്തായാലും നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് സ്റ്റെയർ വഴി മുകളിലേക്ക് പോവാം. സ്റ്റെയറിനോട് ചേർന്ന് താഴെ അതിമനോഹരമായ ഒരു വാഷ് ബേസ്, അതിൻ്റെ സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അത് മാത്രമല്ല എടുത്ത് നല്ല ഇട്ടി ഇട്ടിത്തടിയിൽ ചെയ്ത കേട്ടോ, അത് നമുക്ക് ശരിക്കൊരു കാർപ്പൻ്റർ വർക്ക് മാനുവലി ചെയ്ത ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല, അത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ, ആ ഒരു മെഷീൻ വർക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഓരോ ടെക്നോളജി മാറുന്നതനുസരിച്ച് അത്രയും ഫിനിഷിംഗ് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയണത്. അല്ലാണ്ട് നമ്മൾ മാനുവൽ വർക്കിനെ മോശമാക്കി പറഞ്ഞിട്ടല്ല, അതിൻ്റെതായ ഒരു ഫിനിഷിംഗ് നമ്മൾ കാണുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം. ഓക്കെ, നമുക്ക് മുകളിൽ നല്ല എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടൊരു നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്നാലേ ഇരിക്കാം. നമ്മുടെ ഗൾഫ് മോഡൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വുഡ് വർക്കൊക്കെ, ഈ ഒരു ഗ്ലാസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ബ്രേക്ക് ആയാലും അപകടങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്താ നിൻ്റെ പേര്? ഷസാന. നിൻ്റെ പേരോ? അഫീന അല്ലേ. അതേപോലെ പൂച്ചക്കുട്ടി ഓടുവോ? ആ അതൊന്നും ഓടില്ല. ആ ഈ പൂച്ചനെ ഇനി കണ്ട നമുക്ക് ചോദിക്കേണ്ടി വരും. ആ എന്താ വിശേഷം, എന്താ ഇതിൻ്റെ പേര്? ആ കൈയിട്ട് കൊടുക്കണ, കടിക്കും കടിക്കില്ല അല്ലേ. ആ ഹാ, അപ്പോൾ എന്തായാലും നമ്മൾ ആഹാ ഇവിടെ നമ്മൾ അക്വാറിയൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വർക്കും ഒരു ഇൻറ്റീരിയർ വർക്കുകൾ ഒന്ന് ഒന്ന് എന്നില്ല, അതായത് മുഴുവൻ വർക്കും അത്ര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാങ്ക് കൊടുക്കുക. ഇത് നമ്മുടെ സൗദി ടൈം ബാങ്കാണല്ലേ, ഇത് മാറ്റിയിട്ടില്ല, ഇവിടെ ബാങ്ക് കൊടുക്കാനാകണമല്ലോ. എന്തായാലും നമുക്കിവിടെ ഓരോരോ വർക്ക് എടുത്ത് പറയുകയാണെങ്കിൽ, ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അടിപൊളി ബെഡ്റൂം തന്നെയാണ് ഇതിൻ്റെ വർക്കൊക്കെ. ഹായ്, എന്താ നിൻ്റെ പേര്? അൻഫാസ്. അപ്പോൾ ഇവിടുത്തെ ഓരോ വർക്കും നമ്മളെടുത്ത് കാണണം ശരിക്കും. അതായത് താഴെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, നമുക്കിതിൻ്റെ ഒരു പിന്നെ ആ ഒരു ഫിനിഷിങ് അത് കണ്ട് തന്നെ മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ അതിമനോഹരമായിട്ടുള്ള വർക്ക് ഇവിടുത്തെ ഈ ബെഡ്റൂമിൻ്റെ മുകളിലൊക്കെ, അല്ല ഈ ബെഡ്റൂമിൻ്റെ നമുക്ക് ആ ഒരു വുഡ് വർക്കൊക്കെ പ്ലൈവുഡും പ്ലൈൻവുഡൊക്കെ ഉപയോഗിച്ച് ചെയ്ത അടിപൊളി വർക്ക് തന്നെയാണ്. മനോഹരം മനോഹരം ഇങ്ങനെ പറയണോണ്ടെന്ന് തോന്നണ്ട, മനോഹരമായതുകൊണ്ട് മനോഹരം പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. എല്ലാ നമ്മൾ വീടിൻ്റെ ഒരു സെയിലല്ല ഉദ്ദേശിക്കണം. ഓക്കെ, ഇതിട്ട് ഇൻറ്റീരിയർ വർക്ക് അല്ലെങ്കിൽ ഞാൻ പ്രത്യേകം അറ്റാച്ച്ഡ് ആണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ല, അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ആ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്തൊരു വീട് അതൊന്ന് പരിചയപ്പെടുത്തും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് മുഴുവൻ കണ്ടു കഴിഞ്ഞു അല്ലേ, ഏകദേശമൊക്കെ കണ്ടു കഴിഞ്ഞു, താഴെ മുകളിലൊക്കെ ആയിട്ട് കാണിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ നിർമ്മിച്ചെടുത്ത് ഫാക്ടറി ആദ്യം കാണിച്ചിട്ടാണ് നമ്മൾ വന്നതല്ലേ. എന്തായാലും ഇനി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊരു വീട് എന്നൊരു മനസ്സിൽ തോന്നുമ്പോൾ തന്നെ അതിൻ്റെ ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആ നമ്മുടെ ഫാക്ടറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ ചുറ്റി കണ്ടതല്ലേ, അടിപൊളി മനോഹരമായ വീടാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വീടുകളിങ്ങനെ മനോഹരമായ വീടുകൾ കാണിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, പലരും നമുക്കൊരു ടീ ടോക്കിലോ അല്ലെങ്കിൽ നമ്മളൊരു സൗഹൃദം പങ്കും പറയാറുണ്ട്, വീടും നിർമ്മാണം അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ ഭയങ്കര തലവേദനയാണ്, പണിക്കാരെ കിട്ടാനില്ല, അല്ലെങ്കിൽ ഭയങ്കര പൊല്യൂഷൻ പൊടി, നമ്മളിപ്പോൾ പണിയെടുപ്പിക്കുന്നത് അതിൻ്റെ ഒരു പൊടി തല്ലും ഭയങ്കര ടെൻഷൻ അങ്ങോട്ട് പലരും ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് കണ്ട ഫാക്ടറി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാക്ടറിയും അതേപോലെ ഫാക്ടറിയുടെ വർക്കും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാക്ടറിയുടെ എം ഡി ആണ് മിസ്റ്റർ ഉബൈസ്, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ചോദിക്കാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഫാക്ടറി ഒന്ന് പരിചയപ്പെടുത്താം. പേര് മുതൽ ഒന്ന് പറഞ്ഞോളൂ. കമ്പനിയുടെ പേര് ഇൻറ്റീരിയസ് ഇൻറ്റീരിയർ ഡിസൈൻ സൊല്യൂഷൻ. ആ പിന്നെ എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു മേഖലയിൽ? 13 നമ്മള് ഒരുപാട് നിരവധി വീഡിയോകൾ ചോദിക്കാൻ കാണിക്കാറുണ്ട്, മനോഹരമായ വീഡിയോ പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ എങ്ങനെ ഇത് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വീടൊരു സ്വപ്നമാണല്ലോ, അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ ജോലിക്കാരെ കിട്ടാലും കോവിഡിന്റെ പ്രശ്നമാണ്, നമുക്ക് കൃത്യസമയത്ത് ജോലി തീർക്കാൻ പറ്റാറില്ല. അപ്പൊ ഇത് നിങ്ങൾ ഫാക്ടറിയിലാണ് ഇതിന് പരിപൂർണമായിട്ട് നിർമ്മിച്ചെടുത്താണോ കൊണ്ട് സെറ്റ് ചെയ്യാറ്? ഓരോരുത്തർക്കും പല രീതിയിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും.
നമ്മൾ വീട് നിർമ്മിച്ചതിന് ശേഷം കസ്റ്റമർക്ക് നേരിട്ട് പിന്നെ കാണാനുണ്ട്, അവരുടെ കമന്റ്സ് ഒക്കെ ഒന്ന് പറയാം നല്ല എന്താണ് അവരുടെ കമന്റ്സ്? എല്ലാവർക്കും നല്ല രീതിയിലുള്ള കമന്റ്സ് ആണ് കിട്ടുന്നത്. അവരിങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് മറ്റൊരാൾക്കാർക്ക് വേണ്ടി ഇത്? തീർച്ചയായിട്ടും അങ്ങനെ അവർക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഇത്ര കാഴ്ചകളൊക്കെ കണ്ടല്ലോ, ഇതിൽ നമ്മള് സാധാരണ പ്രേക്ഷകർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണോ ലാഭം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ സാധാരണ ചിന്തിക്കും, എങ്ങനെയാണ് ശരിക്കും ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ കൂടുതലാവോ? ഇല്ല, മാനുവലി ചെയ്യുന്ന അതേ കോസ്റ്റ് തന്നെയാണ് നമുക്ക് ഫാക്ടറി ഫ്യൂഷനിൽ ചെയ്യാനും വരുന്നത്. ചെയ്യാൻ പറ്റില്ല അല്ലെ, കൂടുതലായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല. പിന്നെ എന്താണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് മാനുവലി ചെയ്യുന്നതിന്റെ ഒരു 50% നമുക്ക് ടൈം സേവ് ചെയ്യാം. ഒരു 3 മന്ത്സ് 4 മന്ത്സ് ഒക്കെ നമുക്ക് ഒരു പ്രോജക്റ്റിന്റെ ടൈം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒരു 50% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വുഡ് വർക്ക് മാത്രം വീടിന്റെ ഫുൾ ഇന്റീരിയർ നിങ്ങൾ ചെയ്യണ്ടാവും, നമുക്ക് നമ്മുടെ കമന്റ്സിലൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫോർവേഡ് ചെയ്യാറല്ലേ, ഫോർവേഡ് എല്ലാം നല്ല ക്വാളിറ്റി തന്നെ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. കമ്പനി ഡീറ്റെയിൽ ചെയ്ത വർക്ക് ഇനി പറ്റുമെങ്കിൽ നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാം. നമ്മൾ ഉപേഷ് ഭായ് ചെയ്ത് കൊടുത്ത വർക്കുകളൊക്കെ ഉണ്ടാവും നമ്മുടെ പാലക്കാട്ട്, നമുക്ക് നിരവധി വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അതിലേക്ക് കാണാം, അവരുടെ കമൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. അതിൻ്റെ കോൺടാക്ട് നമ്പർ, കമ്പനി അഡ്രസ്, ഹെഡ് ഓഫീസ് എവിടെയാണ്? ടൗൺ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് സ്റ്റേഷൻ ഓപ്പോസിറ്റ്. കമ്പനിയുടെ ഫാക്ടറിയുടെ അഡ്രസ് കൂടെ ഒന്ന് പറയാം. ഫാക്ടറി വരുന്നത് നമ്മുടെ മണ്ണൂർ കോങ്ങാട്ട് പഞ്ചായത്താണ്. മണ്ണൂർ പഞ്ചായത്ത് കോങ്ങാട് പത്തിരിപ്പാല റോഡ് അല്ലേ? കോങ്ങാട് പത്തിരിപ്പാല റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ആണ് ഉള്ളിൽ വരുന്നത്. നിയറസ്റ്റ് ആമയൂർ ടെമ്പിൾ. നിയറസ്റ്റ് ആമയൂർ ടെമ്പിൾ കേൾക്കുമ്പോൾ അപ്പൊ എന്തായാലും നമ്മളെ ഒരു ഫാക്ടറി പരിചയപ്പെടാൻ കഴിഞ്ഞതിനും നമ്മളെ കസ്റ്റമേഴ്സ് മനോഹരമായ വീട് എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിന് ഒരു ഉത്തരമൊക്കെ കൊടുക്കാൻ പറ്റി. അപ്പോ എന്തായാലും നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒരു വീട് നിർമ്മാണമായിട്ട് എന്ത് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇന്ത്യയിലെ വർക്കിനുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഉപേക്ഷമായിട്ട് കോൺടാക്ട് ചെയ്യാം, ഫാക്ടറിയായിട്ട് കോൺടാക്ട് ചെയ്യാം. ഹെഡ് ഓഫീസ് പാലക്കാടാണ്, പിന്നെ ഫാക്ടറി മണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.